കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് അവസാനം ടാറ്റയുടെ ഇലക്ട്രിക് കാർ നമ്മുടെ കൊച്ചു കേരളത്തിലുമെത്തി. ടാറ്റയുടെ ആദ്യ സമ്പൂർണ്ണ ഇലക്ട്രിക് മോഡലാണ് ടിഗോർ ഇ വി. സ്റ്റാൻഡേർഡ് ടിഗോർ കോമ്പാക്ട് സെഡാൻ്റെ അടിസ്ഥാനത്തിലുള്ള ടിഗോർ ഇലക്ട്രിക് ഫ്ലീറ്റ് അടിസ്ഥാനത്തിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. എക്സ്എം, എക്സ് ടി എന്നീ രണ്ട് വേരിയൻറ്റുകളാണ് ഇലക്ട്രിക് ടിഗോറിനുള്ളത്. എക്സ് എമ്മിന് 10.99 ലക്ഷം രൂപയും ടിഗോർ എക്സ് ടിക്ക് 11.09 ലക്ഷം രൂപയുമാണ് എറണാകുളത്തെ എക്സ്റൂം പ്രൈസ്. ഇപ്പോൾ എറണാകുളത്ത് മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇലക്ട്രിക് വാഹന വിൽപ്പന പ്രോത്സാഹിപ്പിക്കാനുള്ള FAME II സബ്സിഡി പ്രകാരം 1.62 ലക്ഷം രൂപ ഇളവ് കഴിഞ്ഞുള്ള വിലയാണിത്. റെഗുലർ ടിഗോറിൽ നിന്ന് രൂപത്തിൽ വലിയ മാറ്റങ്ങൾ ഇലക്ട്രിക്കിനില്ല. 72V 3 ഫേസ് AC ഇൻഡക്ഷൻ മോട്ടോറാണ് ടിഗോർ ഇ വിയിലുള്ളത്. അതുപോലെ 16.2 kWh ബാറ്ററിയാണ് ഇലക്ട്രിക് മോട്ടോറിന് കരുത്തേകുന്നത്. 4500 RPM $30 kW പവറും 2500 RPM 105 Nm ടോർക്കും ഇലക്ട്രിക്കിൽ ലഭിക്കും. സിംഗിൾ സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് ട്രാൻസ്മിഷൻ. മണിക്കൂറിൽ 80 കിലോമീറ്ററാണ് ഇതിൻ്റെ പരമാവധി വേഗത. പക്ഷേ 100 കിലോമീറ്റർ വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് മറ്റു പല ഏജൻസികളും പറയുന്നത്. അതുപോലെ തന്നെ 12 സെക്കൻഡിനുള്ളിൽ 0-60 കിലോമീറ്റർ വേഗത കൈവരിക്കാനും ഇലക്ട്രിക് ടിഗോറിന് സാധിക്കും. ഒറ്റ ചാർജിൽ പരമാവധി 142 കിലോമീറ്റർ ദൂരം ഓടാം. നോർമൽ ചാർജർ ഉപയോഗിച്ച് 6 മണിക്കൂറിനുള്ളിൽ ബാറ്ററി 80% വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 15 kW ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചാൽ, അതായത് DC 15 kW ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചാൽ 1.5 മണിക്കൂറിനുള്ളിൽ ബാറ്ററി 1.5 മണിക്കൂർ അഥവാ 90 മിനിറ്റിനുള്ളിൽ ബാറ്ററി 80% ചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ് കമ്പനി പറയുന്നത്. അതുപോലെ കഴിഞ്ഞ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ ടിയാഗോ ഹാച്ച് ബാക്കിൻ്റെ ഇലക്ട്രിക് പതിപ്പും ടാറ്റ പ്രദർശിപ്പിച്ചിരുന്നു. വൈകാതെ ടിയാഗോ ഇ വിയും വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പെട്രോൾ വേരിയൻറ്റിനെ അപേക്ഷിച്ച് ഏകദേശം 4 ലക്ഷം രൂപ കൂടുതലാണ്. അതുപോലെ തന്നെ ടാറ്റ ടിഗോർ ഇ വി ഇപ്പോൾ ഫ്ലീറ്റ് ഓപ്പറേറ്റേഴ്സിന് മാത്രമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നമ്മളെപ്പോലെയുള്ള പ്രൈവറ്റ് ഓണേഴ്സിന് കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പബ്ലിക്കിന് അവൈലബിൾ ആകാൻ കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത്, അതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ ഗവൺമെൻറ് FAME II സ്കീം പ്രകാരമുള്ള 1.62 lakh സബ്സിഡിയാണ് കിട്ടുന്നത്. അതില്ലാതെയാണെങ്കിൽ ഏകദേശം വില 11.6 അല്ലെങ്കിൽ 11.7 ലക്ഷം രൂപ വരെ അയക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു ചില പ്രത്യേകതകളെന്ന് പറയുന്നത് ഇതിൻ്റെ കളർ ഓപ്ഷൻസാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള മോഡൽസ് വൈറ്റ് ആണെങ്കിലും വൈറ്റ്, ബ്ലൂ, സിൽവർ എന്നീ കളർ വേരിയൻറ്റുകളിൽ ലഭ്യമാണെന്നാണ് കമ്പനി പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ ഇതിന് സേഫ്റ്റി കിറ്റ് എന്ന് പറയുന്നത് ഡ്യുവൽ ഫ്രണ്ട് എയർബാഗ്സ് ഉണ്ട്, ABS ഉണ്ട്, റിയർ പാർക്കിംഗ് സെൻസർ എന്നിവയാണ് ഇതിൻ്റെ ആ സേഫ്റ്റി കിറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ XM XT വേരിയൻ്റ് ആൾമോസ്റ്റ് ഐഡൻറ്റിക്കലാണ്. പക്ഷേ XT ഒരു 14 ഇഞ്ച് അലോയ് വീൽസ് ഉണ്ട്. അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റബിൾ വിങ് മിറേഴ്സും XT-ക്കുണ്ട്. അതുപോലെ തന്നെ രണ്ടിനും കോമൺ ആയിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ലേറ്റസ്റ്റ് ടെക്നോളജികളെല്ലാം തന്നെ ഈ രണ്ട് മോഡലുകളിലും അവൈലബിൾ ആണ്. ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ, അതുപോലെ ബോഡി കളേർഡ് ബമ്പേഴ്സ്, ഡോർ ഹാൻഡിൽസ്, LED ടെയിൽ ലാംപ്സ്, ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ്, അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്, പവർ വിൻഡോസ്, ഹാർമൺ സോഴ്സ്ഡ് 2DN ഓഡിയോ സിസ്റ്റംസ് വിത്ത് ബ്ലൂടൂത്ത്, USB AUX കണക്ടിവിറ്റി, അങ്ങനെ എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. ഒരു പുതിയ കാറിന് ആവശ്യമോ അല്ലെങ്കിൽ നമ്മുടെ പെട്രോൾ വേരിയൻറ്റ് പോലെ തന്നെ എല്ലാ ലേറ്റസ്റ്റ് ടെക്നോളജികളും ഉൾപ്പെടുത്തിയിട്ടുള്ള അത് തന്നെയാണ് ടാറ്റയുടെ ടിഗോർ ഇ വി എന്ന് പറയുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ബാറ്ററി ബാക്കുണ്ട്. അത് 80% നമ്മൾ സാധാരണ AC വാൾ സോക്കറ്റിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 80% ബാറ്ററി ചാർജ് ആകുന്നതിന് ഏകദേശം 6 hours വരെ, എന്നാൽ D15 kW ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചാൽ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 90 മിനിറ്റ് കൊണ്ടത് ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വാറണ്ടിയാണ്. 3 വർഷം അല്ലെങ്കിൽ 1.25 lakh kilometers വാറണ്ടി കൊടുക്കുന്നുണ്ട്. വാറണ്ടി കൊടുക്കുന്നത് വെഹിക്കിളിനും അതുപോലെ തന്നെ ബാറ്ററി പാക്കിനുമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പെട്രോൾ ഡീസൽ ആ കാറുകൾക്ക് വരുന്ന അല്ലെങ്കിൽ ആ ഒരു വേരിയൻറ്റുകൾക്ക് വരുന്ന എല്ലാ സവിശേഷതകളും നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിലും